ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് കുറേ മുരിങ്ങാക്കായൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം എനിക്ക് കുറേ മുരിങ്ങാക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു തോരനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന വിചാരിക്കാറുണ്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാലോ എന്നൊക്കെ. അപ്പം പിന്നെ വിചാരിക്കും അതൊക്കെ അന്നത്തെ കാലത്തല്ലേ, അന്ന് വീട്ടിലൊക്കെ കുറേ പേരുണ്ടാവും, അപ്പോഴൊക്കെ ടേസ്റ്റായി തോന്നുന്നതായിരിക്കും, വെറുതെ ഇങ്ങനെ ചവച്ച് തുപ്പാനില്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഏതായാലും ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ വീഡിയോ എടുക്കുകയും ചെയ്തതാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ ചെത്തി നല്ലതുപോലെ കഴുകി എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇത് ഇങ്ങനെ ചീന്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ചീന്തി എടുത്തതിന് ശേഷം ഇതൊരു ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് സാധാരണ ഉണ്ടാക്കാറില്ലായിരുന്നു. അന്ന് കുട്ടിക്കാലത്ത് ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ വീഡിയോസിൽ ഇങ്ങനെ നോക്കി മുരിങ്ങക്കായ തോരൻ വെച്ച് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ അതുപോലത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി, പെട്ടെന്ന് വേവും, അധികം വേവൊന്നുമില്ല. ഇളയ മുരിങ്ങാക്കായാണ്. പിന്നെ നമ്മൾ അതിൻ്റെ തൊഞ്ഞ് നമുക്ക്, പിന്നെ ഞാൻ സാധാരണ കാന്താരിമുളകാണ് തോരനിലൊക്കെ ഇടാറുള്ളത്, ഉപ്പേരി വെക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാന്താരിമുളകും തേങ്ങയും ചെറിയുള്ളിയും ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പിന്നെ കാമ്പ് മാത്രം, ഉള്ളിലെ കാമ്പ് മാത്രം എടുത്തിട്ട് നമ്മൾ സാധാരണ തോരൻ വെക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ മുരിങ്ങക്കായ വെന്തിട്ടുണ്ട്, വേഗം വെന്തിട്ടുണ്ട്. ചെറിയ തീയിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് കടുക്, കറിവേപ്പിലയും വറവിട്ടൊന്ന് എടുക്കാനും മാത്രമേ, അതും വറവിട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ചോറിനൊക്കെ തോരനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.